ഹാളിറായ ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കാണോ അല്ലേ എന്നതാണ് തർക്കം. യഥാർത്ഥ തർക്കതാണ്. ഈ യഥാർത്ഥ തർക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് വേറെ പലതും ചെയ്തു കുട്ടിയത്. അതിനുവേണ്ടിയാണ് സ്വന്തം മകന്റെ ഭാര്യയുടെ സഹോദരനെ കൊണ്ട് അബ്ദുറഹ്മാൻ സൽവിക്കെതിരെ വിജിലൻസ് കോടതിയിൽ കേസ് കൊടുപ്പിച്ചത്. അല്ലേ, ആഘോഷിക്കുക ജിന്നൂരികൾ. എന്ത് വിജിലൻസ് അന്വേഷണം? ആർക്കെതിരെ? അബ്ദുറഹ്മാൻ സൽഫിക്കെതിരെ. കേട്ട എന്താ വിചാരിക്കുക? വിജിലൻസ് കമ്മീഷണറോ അല്ലെങ്കിൽ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരോ നേരിട്ട് കേസെടുത്തതാണ്? അല്ല, ആരാ കേസ് കൊടുത്തത്? സെക്കരിയയുടെ മകന്റെ ഭാര്യയുടെ സഹോദരൻ, അയാൾ കൊടുത്ത കേസ്. എന്താ കേസ്? അബ്ദുറഹ്മാൻ സൽഫി ഇവിടെ ജോലി ചെയ്യുമ്പോ വിദേശത്ത് പോയി, ഗവൺമെന്റിന്റെ സമ്മതം ഇല്ലാതെ അവിടെ ജോലി ചെയ്തു, ഇവിടെയും ജോലി ചെയ്ത് ശമ്പളം വാങ്ങി, അവിടുന്ന് ശമ്പളം വാങ്ങി എന്നാണ് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. കാരണം എന്താ? അങ്ങനെ ഒരു കേസ് കൊടുത്താൽ അത് അന്വേഷണത്തിന് ഉത്തരവിട പൊതുഖജനാവിന് നഷ്ടമുണ്ടാകുന്ന കാര്യമാണ്. കാരണം അവിടെ ഒരാള് ജോലി ചെയ്യുക, ഇവിടുന്ന് ലീവ് എടുത്തിട്ട് അവിടെ ജോലി ചെയ്യുക, ഇവിടെയും ശമ്പളം വാങ്ങുക എന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റല്ലേ അത്? പക്ഷേ ഈ ആളുകൾ, കേസ് കൊടുത്ത ആളുകൾ കോടതിയിൽ പരിശോധിക്കേണ്ട എന്താ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അല്ലേ, ഈ കേസ് കൊടുത്ത ആ മന്ദബുദ്ധികൾ മനസ്സിലാക്കിയില്ല, ഇവിടെ ഒപ്പിട്ടാലേ ശമ്പളം കിട്ടൂന്ന്. ഇത് ഗിഫ്റ്റ് അല്ല, റുക്കിയ നടത്തിയിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് അല്ല. പിന്നെയോ, ഇത് രാവിലെ അവിടെ പോയി 10 മണി മുതൽ 1 മണി വരെ അവിടെ നിന്നാൽ, 10 മണിക്ക് ഒപ്പിട്ടാൽ 1 മണി വരെ അവിടെ നിൽക്കണം. പിന്നെ 1 മണി മുതൽ 2 മണി വരെ പോയി നിസ്കരിച്ച് ചോറിൽ നിന്ന് വന്നാൽ 2 മണിക്ക് ഒപ്പിടണം. പിന്നെ 4 മണിക്ക് അവിടുന്ന് ഇറങ്ങാൻ കഴിയുള്ളൂ. ആ ഒപ്പിട്ട രേഖ ഹാജരാക്കിയാലേ ശമ്പളം കിട്ടുള്ളൂ. അല്ലാതെ ആ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വല്ലഹിൽ ഖയ്യൂം ലാ തഖദുഹു സനതും വലാനും ഇല്ല, ഞങ്ങള് ഒന്നും, എനിക്ക് ഫീസൊന്നും ഇല്ല, പിന്നെ ഗിഫ്റ്റ് വല്ലതും തന്നാ വാങ്ങാ. ആ ഏർപ്പാട് കോളേജിലില്ല. കോടതി ആ രേഖ പരിശോധിക്കും, കേസ് ആർക്കും കൊടുക്കാം. അബ്ദുറഹ്മാൻ സലഫി ഇവിടെയും അവിടെയും ജോലി ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. മാത്രല്ല, ലീവ് എടുത്തിട്ടുണ്ട്. എന്തിനാ ലീവ് എടുത്തത്? വിദേശത്ത് ജോലി ചെയ്യാൻ. എന്നിട്ട് അവിടെ ജോലി ചെയ്തോ? അവിടെയും ജോലി ചെയ്തിട്ടില്ല, അവിടെയും ജോലി ചെയ്തിട്ടില്ല. ആ ചിലരൊക്കെ ആ ഇലക്ട്രീഷ്യന്റെ വിസയിലല്ലേ പോയത്, അദ്ദേഹത്തിന് ഇലക്ട്രീഷ്യൻ പണി അറിയുന്ന. അത് ഗൾഫ് പോന്ന മൗലവിമാരെ ഓരോരുത്തരെയും വിസയും അതിൽ ഈ വിസ ഉള്ള ആളുകള് എന്തൊക്കെ ജോലിയാന്നുള്ളതൊക്കെ പരിശോധിക്കാൻ നിന്നാൽ ഓരോരുത്തർക്കും മനസ്സിലാവും. ഇവിടെ വിഷയം എന്താ? അതുമല്ല, ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ്. എന്താ ഇവിടെ വിഷയം? ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു. ആ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് വാദിച്ചുകൊണ്ട് റുഖിയ ശറഈയ നടത്താൻ, ആ റുഖിയ ശറഈയയുടെ പേരിൽ സകല തിന്മകളും ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഇവരൊത്തു ശ്രമിച്ചു. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ഒന്നടങ്കം അതിനെ പ്രതിരോധിച്ചു.